നൂറ്റി അൻപത് ദിവസം കൊണ്ട് രാജ്യം മുഴുവൻ നടന്ന ജനഹൃദയങ്ങളിൽ തിരികെയെത്താൻ യാത്ര തുടങ്ങുകയാണ് കോൺഗ്രസ് സ്വയം അപ്രസക്തമായ രാഷ്ട്രീയ ഭാവി തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാകും യാത്രയിലൂടെ കോൺഗ്രസ് നടത്തുക കന്യാകുമാരിയിലെ ഭാരത് ജോഡോ യാത്രയുടെ ഉദ്ഘാടനത്തിൽ ഇന്നത്തെ കോൺഗ്രസിന്റെ ശരീരഭാഷ വ്യക്തമാകുകയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഓരോ സംസ്ഥാനത്തും ബി ജെ പി വിജയിച്ചു കയറുമ്പോഴും കുതിര സർക്കാർ രൂപീകരിക്കുമ്പോഴും നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയായിരുന്നു കോൺഗ്രസ് ജനം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടും സ്വന്തം എംഎൽഎമാരെ റിസോർട്ടിലേക്ക് മാറ്റിയിട്ടും അധികാരം ഉറപ്പിക്കാൻ മാത്രം കോൺഗ്രസിനാകുന്നില്ല ആലസ്യത്തിൽ അകപ്പെടുന്ന നേതൃത്വവും ജനാധിപത്യം ലവലേശം തൊടാത്ത ചില ഉൾപാർട്ടി തെരഞ്ഞെടുപ്പുകളും ഹൈക്കമാൻഡിനെതിരായ വിമർശനം കടുപ്പിച്ചു നേതൃത്വത്തെ വിമർശിച്ചിറങ്ങിപ്പോയ പ്രധാനികളും വിമർശനവുമായി ഇന്നും പാർട്ടിയിൽ തുടരുന്ന നേതാക്കളും പ്രവർത്തകരും മയപ്പെടണമെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന ആത്മവിശ്വാസം ഉള്ളിൽ നിറച്ചേ പറ്റൂ അതിനുള്ള ആയുധം തന്നെയാണ് രാഹുൽ ഗാന്ധിയും ഭാരത് ജോഡോ യാത്രയും രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഐക്യം കെട്ടിപ്പടുക്കുമ്പോൾ കൂടിയാണ് ഭാരത് ജോഡോ യാത്ര എം കെ സ്റ്റാലിൻ്റെ സാന്നിധ്യം യാത്രയിൽ പ്രാദേശിക മതനിരപേക്ഷ കക്ഷികൾ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് എന്നതുതന്നെയാണ് വ്യക്തമാക്കുന്നത് എന്നാൽ ഈ ആവേശം സ്ഥിരോത്സാഹമായി മാറുമോ അതോ വഴിയിൽ കൈവെടിയുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് കർഷക സമരമടക്കം നിരവധി അവസരങ്ങൾ കിട്ടിയപ്പോഴും ഉഴപ്പുകയായിരുന്നു രാഹുൽ ഗാന്ധി സംഘടനാ സംവിധാനം നേരിടുന്ന തകർച്ചയും യാത്രയുടെ ചാർട്ടിങ്ങിൽ വ്യക്തമാണ് നൂറ്റമ്പത് ദിവസം നീളുന്ന യാത്രയിൽ പത്തൊമ്പത് ദിവസം കൊച്ചു കേരളത്തിലുണ്ടെന്നത് ശ്രദ്ധേയം തമിഴ്നാട്ടിലും ഇനി കേരളത്തിലും മോഡിയെ വെല്ലുവിളിക്കുന്ന രാഹുലിന്റെ വീറ് സൗത്ത് ഇന്ത്യൻ അതിർത്തി കിടന്നാൽ തുടരുമോ എന്ന ആകാംക്ഷയും ബാക്കിയാണ് കന്യാകുമാരിയിൽ നിന്ന് നിന്നാരംഭിക്കുന്ന യാത്രയിൽ തമിഴ്നാട്ടിലും കേരളത്തിലും നിരവധി കോൺഗ്രസ് പതാകകൾ പാതകളെ അലങ്കരിക്കുമെന്നുറപ്പാണ് എന്നാൽ അവിടെ നിന്ന് മുന്നോട്ട് രാഹുലിനെ സ്വീകരിക്കാൻ എത്ര കോൺഗ്രസ് കൊടിതോരണങ്ങളും പതാകകളും ഉണ്ടാകും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാവി അവിരേഷിനും ക്യാമറ പേഴ്സൺ പ്രമോദ് പന്നിയോടിനുമൊപ്പം കന്യാകുമാരിയിൽ നിന്ന് കെ സിദ്ധാർത്ഥ് കൈരളി ന്യൂസ്